ആ നമ്മുടെ പൗരാണിക കേരളത്തിൽ എങ്ങനെയായിരുന്നു കൊല നടത്തിയിരുന്നെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അണ്ട നമ്മുടെ താടിക്കാരൻ അവിടെ കുത്തിയിരുന്നിട്ട് വലിയൊരു തുറമുഖം അങ്ങോട്ട് തുറക്കുന്ന കണ്ടോ, ഇതിനകത്തൊരു ഭയങ്കര സംഭവം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ അതാണ്ട് അങ്ങേര് തന്നെ ആദ്യം ചെന്ന് വാഴയുടെ മേളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. വാഴക്കിട്ട് ഒരു രണ്ട് വേട്ടൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും മേലോട്ട് നോക്കിക്കഴിഞ്ഞാണ്ടേ വാഴയുടെ കൊല ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുക, രണ്ടു മൂന്ന് കാ പഴുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി എന്നാന്ന് വെച്ചാൽ അതൊന്ന് വലിച്ച് താത്തേച്ച് വെട്ടിപ്പറിച്ച് എടുത്തേച്ച് ഇവനെ പണ്ട് കാലത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് പണ്ടൊക്കെ ഈ കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നാ എന്ന് വെച്ചാൽ ഈ കാർന്നവന്മാരും പിള്ളേരും എല്ലാം കൂടെ കൂടിയേച്ച് വലിയൊരു കുഴിയൊക്കെ കുത്തി അതിനകത്ത് കൊലയൊക്കെ വെച്ച് മൂടിക്കിട്ടി, അതൊരു ഭയങ്കര രസമുള്ള ഭയങ്കര ഭംഗിയുള്ളൊരു പരിപാടിയായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര നൊക്കളാച്ചിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. കുറേ ആളുകൾക്ക് ഭയങ്കര നൊക്ലാച്ചിയോ ഉണ്ടാക്കുകയും ചെയ്യും, എന്നാൽ കുറേ ആളുകൾക്കും ഇതൊക്കെ നമുക്ക് കുറേ കണ്ടതാളാവുകയേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയും. സാറില്ല, എന്നാലും ഇത് അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കൊലയൊക്കെ വെട്ടിയെടുത്തേച്ചാണ്ട് ഇനി നമ്മൾ ഈ കുഴി കുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം എന്തേ ആ ഒരു കമ്പൊക്കെ വെച്ചിട്ട് ആ കൊലയുടെ അളവിൽ വേണം കുഴി കുത്താൻ. അങ്ങനെ നമ്മൾ കുഴി അങ്ങോട്ട് കുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി, ഈ കുഴികുത്തെന്ന് പറഞ്ഞാൽ ചില പരിപാടിയല്ല കേട്ടോ, മനുഷ്യൻ്റെ അണ്ടം പറയുന്ന പരിപാടി. ഇത് മൊത്തം കുത്തിപ്പറിച്ച് വരുമ്പോഴത്തേക്ക് നല്ല ഇതുണ്ടോ, പാട്ടി അണയ്ക്കുന്ന പോലെ ഇന്ന് അണയ്ക്കുന്നുണ്ട്. ആ ഈ കോലത്തിലേക്ക് എത്തുവന്നേ അങ്ങനെ പുള്ളി അന്ന് അണയ്ക്കുന്നുണ്ടോ, അങ്ങനെ അണച്ചു കഴിഞ്ഞാലും രക്ഷയൊന്നുമില്ല, ഇത് മുഴുവൻ കുത്താൻ പറ്റത്തില്ല. അങ്ങനെ അത് മുഴുവൻ മണ്ണ് മുഴുവൻ മാറി കോരി മേളി വെച്ചേച്ചും മറ്റും അതിനകത്തേക്ക് കുറച്ച് ഉണങ്ങിയ വാഴച്ചപ്പ് മുഴുവൻ പെറുക്കിയിട്ട് ചവിട്ട് നാടകം കളിക്കണം അതിൻ്റെ മേളിൽ കയറിയിരുന്നു. പണ്ടി ആൾ ഭയങ്കര ചവിട്ട് നാടകക്കാരനായിരുന്നു, അപ്പോൾ അത് വെച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഇനി ആ കൊല ഇങ്ങോട്ട് ചുമന്നുകൊണ്ട് വരുവാണേ. കൊല ഇങ്ങോട്ട് ചുമന്നുകൊണ്ട് വന്നേച്ച് ഈ കുഴിക്കകത്തോട്ട് അങ്ങോട്ട് ഇറക്കണം. ഇങ്ങനെയാണ് കൊല നടക്കുന്നത്, കൊല ഒന്നുകൊണ്ട് നടന്നാൽ കൊല നടക്കും. ആ അയ്യോ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ആ കുഴിക്കകത്തേക്ക് ഈ കൊലനെ അങ്ങോട്ട് ഇറക്കി വെച്ചേച്ചും ഇനി ചെയ്യാൻ പോകുന്ന കലാപരിപാടികളൊക്കെ കണ്ടോണേ. ഇനി ആണ്ട് ഒരു രണ്ട് മൂന്ന് കമ്പൊക്കെ എടുത്തേച്ച് ഒരു വട്ടം അങ്ങോട്ട് വെച്ചേച്ച് അങ്ങ് മൊത്തമായിട്ട് അങ്ങോട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് വേറൊരു സാധനം വെച്ച് അങ്ങോട്ട് അടയ്ക്കണം. എന്നതാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മറ്റേ ആസ്ബസ്റ്റോസിൻ്റെ ഷീറ്റാന്ന്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, വല്ലോ പാലകയോ എന്നേലും ഒക്കെ കിട്ടുന്ന സാധനം വെച്ച് അങ്ങോട്ട് അടയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങോട്ട് വേണ്ട ഒരു തകിടിൻ്റെ കഷ്ണം കൂടെ ഇച്ചിരി മിച്ചം വന്നിട്ട് ഒരു തകിടിൻ്റെ കഷ്ണം കൂടെ ഒക്കെ വെച്ചേച്ച് അങ്ങ് അടച്ചേച്ച് പിന്നെ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് മണ്ണ് വാരിയിട്ട് അങ്ങ് മൂടിയേക്കണം. കംപ്ലീറ്റ് മൊത്തം അങ്ങ് മണ്ണ് വാരിയിട്ട് അങ്ങോട്ട് മൂടിക്കഴിഞ്ഞിട്ട് ഒരു മൂല മാത്രം ഒരു ഇച്ചിരി അങ്ങ് തുറന്ന് വെക്കണം. അതിനകത്തിനാന്ന് വെച്ചാൽ അതിനകത്തൂടെ നമ്മൾ പിന്നെ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, പഴുക്കാനുള്ള എനർജി കൊടുക്കണമല്ലോ. ആ എന്നാ വെച്ചാൽ ആ മണ്ണൊക്കെ ഒന്ന് ചവിട്ടി ഒതുക്കണം കേട്ടോ. ആസ്ബസ്റ്റോസിൻ്റെ മേളിൽ കയറി നിന്ന് കുടിഞ്ഞാൽ കൊലയുടെ മേളിലോട്ട് വീഴാതിരുന്ന ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ താണ്ടെ കൊല അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊല എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് അകത്തോടെ ഒന്ന് നോക്കണമല്ലോ. കൊല ചളുങ്ങുന്നുണ്ടോ എന്നൊക്കെ അതാണ്ടെ നമ്മുടെ താടിക്കാരൻ കുത്തിയിരുന്നേച്ച് അതിനകത്തേക്ക് എങ്ങോട്ട് ഫോൺ ഇറക്കി നോക്കുക. അപ്പോൾ ആ വിഷ്വൽ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമ്പട അതേ ഇരിക്കും നമ്മുടെ കൊല അതിനകത്ത്, അവൻ നല്ല സേഫായിട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന്. ഇനിയും പിന്നെ നമുക്ക് പഴുക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കണം, അതൊരു പ്രത്യേക കലാപരിപാടി. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ആദ്യം തന്നെ അതേണ്ടേ ഒരു കമ്പി എടുത്ത് അതിൻ്റെ വാതിക്ക് ഒരു ചെറിയ തടസ്സം വെക്കണം, ഇത് ഇല്ലെങ്കിൽ തീ പിടിച്ച് ചുട്ട കാതിട്ടേണ്ടി വരും. അതിനുശേഷം അതിൻ്റെ മുന്നിലേക്ക് കുറച്ച് തൊണ്ട് ചേരട്ട, തൊണ്ടിൻ്റെ അകത്ത് ചകിരി, പിന്നെ ഈ വാഴക്കച്ചി ഇങ്ങനെയുള്ള സാധനമെല്ലാം കൂടെ പെറുക്കി വെച്ച് അതിൻ്റെ വാതിക്കലിട്ട് വെച്ചേച്ച് അതിനങ്ങോട്ട് നമ്മൾ തീ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. നമ്മുടെ ആ പഴയ ലൈറ്ററില്ല, അത് വെച്ചാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് തീ പിടിക്കും. അതങ്ങോട്ട് വെച്ച് തീ അങ്ങോട്ട് പിടിപ്പിച്ചേച്ച് പിന്നെ ആ പുക മുഴുവൻ കൂടെ അടിച്ച് ആ പൊത്തിനകത്തോട്ട് ഇങ്ങ് കയറ്റണം. ഈ മൊത്തം അങ്ങോട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ കൊലയുടെ ആ എല്ലാ ഭാഗത്തും ഈ പുക എത്തുന്ന പോലെ നല്ല രീതിയിൽ അങ്ങോട്ട് പുകയും അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കയറ്റണം. കുറേ പുക കയറി കഴിയുമ്പോഴേ ഓട്ടയുള്ള ഭാഗം വഴി എല്ലാം കൂടെ ആ പുക വെളിയിലോട്ട് വരും. അപ്പോൾ അത് ചവിട്ടി അടയ്ക്കുകയോ മണ്ണിട്ട് അടയ്ക്കുകയോ എങ്ങനെയല്ല പുക അങ്ങ് നിർത്തണം വരവ്. അങ്ങനെ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ ആ തീയും എല്ലാം എടുത്ത് മാറ്റി വെച്ച് പെട്ടെന്ന് തന്നെ ആ വാതിലങ്ങോട്ട് അടച്ചു വെച്ച് മണ്ണിട്ട് വെച്ച് അങ്ങോട്ട് മൂടിയേക്കണം. മണ്ണ് കോരി അങ്ങോട്ട് ഇട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വലിയ പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഈ ചില ആളുകൾ എന്നായെന്ന് വെച്ചാൽ പൊട്ടുകായൊക്കെ പറിച്ചു വെക്കുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നേച്ച്, അതായത് രാവിലെ ഒന്ന് പുകയിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒന്ന് തുറന്നേച്ച് രണ്ടാമത് ഒരു പുകയും കൂടെ ഇടും. നമ്മളങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമ്മളതിന് ശേഷം അതിൻ്റെ മേലിലൊരു സീറ്റൊക്കെ വെച്ച് ഇതാണ്ട് നമ്മുടെ വൈന് കാവിൽ നിന്ന് നമ്മുടെ ലുവായിനെ കൊണ്ടുവന്നേച്ച് ഇതിനും കാവിൽ നിർത്തിയേക്കും. ഒറ്റ ദിവസത്തെ പരിപാടിയേ ഉള്ളൂ, കാര്യം ഒന്ന് രണ്ട് കാ പഴുത്തായത് കൊണ്ട് നാളെ തന്നെ ഇത് പഴുക്കുവന്നേ മൊട്ടം, അല്ലെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ട് പഴുക്കുന്ന സാധനം അതാണ്ട പിറ്റേ ദിവസമായി. അതാണ്ടേ നമ്മുടെ താടിക്കാരൻ പോയി കുളിച്ചും എടുക്കാനായി വന്നേച്ച് പൊക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങോട്ട് അതങ്ങോട്ട് പൊക്കിയേച്ച് നമുക്കിതിനെ മൊത്തം അങ്ങോട്ട് മാന്തണം. മാന്തി ആദ്യം തന്നെ ആ വായൊന്ന് മാന്തി വെച്ച് ഒന്ന് പൊക്കിയിട്ട് അകത്തോട്ടൊക്കെ ഒന്ന് ഒളിഞ്ഞ് നോക്കുവാണെങ്കിൽ കൊലയുടെ പരുവൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലെങ്കിൽ മാന്തി പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് പണി രണ്ടാമത് ചെയ്യണ്ടേ. അപ്പം കൊല ഏറെക്കുറെ തരക്കേടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം അങ്ങോട്ട് കോരി വാരി ആ മേലത്തെ മണ്ണ് മുഴുവൻ അങ്ങോട്ട് മാറ്റണം. ഈ മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞിട്ട് ഇതാണ്ടേ കേരളത്തിലെ പുരാതന കൊല നടക്കൽ രീതിയാണ് ഈ കാണുന്നത് കേട്ടോ. അമ്പട
അതങ്ങോട്ട് ഒക്കെ കഴിയുമ്പോഴേ നല്ല കിണ്ണങ്കാച്ചി പോലെ കൊല അങ്ങോട്ട് പഴുതിരിക്കുന്നുണ്ടോ, അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം വരും കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ കെട്ടി തൂക്കിയിട്ട് വഴിപ്പിച്ചു കഴിഞ്ഞാലേ താഴേന്ന് പയ്യപ്പയ്യെ വഴുത്ത് വരത്തുള്ളൂ. ഇതാണ് കല്യാണത്തിനൊക്കെ തലവസമാണ്, കല്യാണത്തിന് എല്ലാവർക്കും ഒരുപോലെ വിളമ്പണമല്ലോ, അങ്ങോട്ട് ഒന്നിച്ച് വഴുക്കാനായിട്ടുള്ള പഴയ ടെക്നിക്കാത്. അപ്പോൾ അങ്ങനെ ഈ കൊല നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടേ, ഇനി ആ കുഴിയിലോട്ട് ഇറങ്ങിയേച്ചും ആ കൊലയൊന്ന് പൊക്കി എടുത്തേച്ച് നമുക്കൊന്ന് കരയ്ക്കൊക്കെ കൂത്താം. നമ്മുടെ നല്ല വെയിറ്റാണ് കേട്ടോ. ഇനി ഇതിനകത്ത് ഇന്നൊരു കാപ്പറച്ചി വെച്ചൊന്ന് തിന്നു നോക്കണം എങ്ങനെയുണ്ട് രുചി എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ താടിക്കാരൻ തന്നെ അതിനകത്ത് ഇന്നൊരു നല്ലൊരു കായ ഇങ്ങോട്ട് പറിച്ചേച്ചും ഒന്ന് തിന്നു നോക്കി എങ്ങനെയുണ്ടെന്ന് രുചി ഒന്ന് അറിയണമല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുകച്ചതും അല്ല നാച്ചുറലായിട്ട് വന്നത് തമ്മിൽ എന്തായാലും വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയേച്ചും പറയാം. അപ്പോൾ എന്താണ്ടേ, ആ കാ നല്ലപോലെ പഴുത്തിട്ടുണ്ട്, നല്ല നീറ്റ് സാധനമാണ്. ഒന്ന് കഴിച്ചേ. ആ ഇനി പറയാം. അതായത് നാച്ചുറലി വാഴ നിന്ന് പഴുത്ത, അതായത് കുറെ വെട്ടിക്കഴിഞ്ഞ് പഴുക്കുന്ന കാര്യമല്ല, വാഴ നിന്ന് പഴുക്കുന്നതായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് പുകയിട്ട് പഴുപ്പിച്ചതിന്. പിന്നെ അതേണ്ടേ കുഴിയും മൂടി മെനക്കവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്, കൊണ്ട് ഇനി ആ കാര്യം ആരും പറയില്ല. അതേണ്ടേ ഇനി ആ കൊല കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കെട്ടി തൂക്കിയിട്ടേച്ച് ആവശ്യത്തിന് അങ്ങോട്ട് പറിച്ച് പറിച്ച് അങ്ങോട്ട് മെനക്കം കൂടെ തിന്നോളുക. ഇതൊക്കെ ഒരു സന്തോഷമാണ്. പണ്ട് കാലത്തൊക്കെ ഇത് കല്യാണ തലേദിവസവും കയറിത്താമസത്തെ തലേദിവസമൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഒന്നും ചെയ്യാറില്ല. ആ പണ്ടതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എന്നാലും കൊള്ളാം, കുറേ ആളുകൾക്ക് പുതിയ അറിവല്ലായോ. അപ്പോൾ എല്ലാ തവണയും പറയാറുള്ളത് പോലെ നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്ക് ആന്റണി തുടർന്നൊരു കിടുക്കാച്ചി എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.